നമ്മുടെ ആരോഗ്യ മേഖല രോഗഗ്രസ്തമാണ് അതോടൊപ്പം തന്നെ അകത്തും പുറത്തുമായിട്ട് ഗുണ്ടാ വിളയാട്ടത്തിനും ഒരു കുറവുമില്ല അതായത് കേരളം ധനപ്രതിസന്ധിയുടെ നീർച്ചുഴിയിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ കരകയറും എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്ര വലിയ പ്രതിസന്ധിയിലാണ് നിലകൊള്ളുന്നത് അപ്പോ മെഡിക്കൽ കോളേജിലെ കാര്യം എടുക്കൂ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർ അഭയം പ്രാപിക്കുന്ന വിവിധ തരം രോഗങ്ങൾ കൊണ്ട് അഭയം പ്രാപിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ പിന്നെ മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ആ ഗവണ്മെന്റ് മെഡിക്കൽ കോളേജുകളിൽ പോലും മരുന്നില്ലാതായിട്ട് ശസ്ത്രക്രിയയുടെ ഇല്ലാതായിട്ട് അല്ലെങ്കിൽ ശസ്ത്രക്രിയ മേഖലകളെല്ലാം തകരാറിലായിട്ട് അങ്ങനെ വലിയ ദുർഘട സ്ഥിതിയിലായിട്ട് വളരെ നാളുകളായി തിരിഞ്ഞു നോക്കാൻ ആളില്ല അതെന്തിനാണ് പോലീസിന് പെട്രോൾ അടിക്കാൻ പൈസ കൊടുക്കാനില്ലാത്ത ഒരു ഖജനാവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പക്ഷേ സർക്കാരിലേക്കുള്ള വരുമാനം വരുന്നുണ്ട് താനും ആ വരുമാനം എവിടേക്ക് പോകുന്നു എന്ന് മാത്രമാണ് അറിയാനുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് നോക്കുക ഇതാ ഇപ്പൊ എല്ലാവരും പറയുന്നു അതായത് കാരുണ്യ ബനവള്ളൻ സ്കീമില് കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ ചേർന്നിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജുകളൊക്കെ മാറുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ മാറുന്നത് അവർ അതായത് ഈ ആരോഗ്യ കാരുണ്യ ലോ പിന്നെ ആരോഗ്യ സ്കീം തന്നെ കേരളത്തിൽ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് അന്ന് ലോട്ടറീസ് ഡയറക്ടർ ആയിരുന്ന ബിജു പ്രഭാകർ കാരുണ്യ ലോട്ടറി പാവപ്പെട്ട വ്യക്തികളുടെ ചികിത്സാർത്ഥം നടത്തിയാൽ നല്ലത് എന്ന കോൺസെപ്റ്റ് മാണിസാറിന്റെ മുൻപ് അന്നത്തെ ധനമന്ത്രിയായിരുന്ന മാണിസാറിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹം അത് ഏറ്റെടുത്തു അങ്ങനെയാണ് കാരുണ്യ ലോട്ടറി വന്നത് ഈ വർഷം ഇതുവരെ ഇതുവരെ മീൻസ് ആ യു പി എ സോറി എന്താണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് വളരെ ഭംഗിയായ ആയി നടന്നുപോയ കാരുണ്യ ലോട്ടറിയാണ് ആണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഒരു ഗവൺമെന്റ് മാറ്റം വന്നതോടെ നയമാറ്റം വന്നതോടെ കരുടെ ആ ലോട്ടറിയും പാളിപ്പോകാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുടിശ്ശിക അതിനകത്ത് പങ്കാളികളായി തീർന്ന സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് കുടിശ്ശിക ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇത്ര വലിയ കുടിശ്ശിക അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരതിൽ നിന്ന് തലയൂരുന്നു എന്ന് പറയുന്നത് നമ്മൾ അന്നേരം ആലോചിക്കണം എന്താണ് ഈ പിന്നെ കാരുണ്യ ലോട്ടറിക്ക് സംഭവിച്ചത് കാരുണ്യ ലോട്ടറിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ധനവർഷം തന്നെ പതിനാറായിരം കോടിയുടെ വരുമാനമാണ് ലോട്ടറി കാരുണ്യ ലോട്ടറി കൊണ്ട് ഉണ്ടായത് എവിടെ പോയി ഈ വരുമാനം ഈ പതിനാറായിരം അധികം രൂപ വരുമാനം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ആയിരത്തി കോടി രൂപ കുടിശ്ശിക വന്നത് കൊടുത്തു തീർക്കാൻ പറ്റാതെ നിർധനരായ രോഗികൾ ഏതു തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാരുണ്യ ലോട്ടറി പദ്ധതി പ്രവർത്തിക്കുന്നത് ഹൃദയ ശസ്ത്രക്രിയ അതായത് ഹൃദ്രോഗം കരൾ രോഗം വൃക്കരോഗം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ടതും അത് അപകടകരവും വളരെ ദീർഘകാല ചികിത്സ ആവശ്യമുള്ളതും പണം ആവശ്യമുള്ളതുമായ ചികിത്സകൾ പാവങ്ങൾക്ക് അത്തരം ചികിത്സകൾ പിന്നെ നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇങ്ങനെയൊരു സ്കീം കൊണ്ടുവന്നത് ആ സ്കീം തന്നെ ഇപ്പോൾ നഷ്ടപ്പെടുന്ന രീതി പാവങ്ങൾക്കുള്ള ആ ആശ്രയം ഇല്ലാതെയാകുന്ന അവസ്ഥയാണ് നാം കാണുന്നത് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ആണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പം ഇന്നലെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം എന്താണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് ലേബർ കോ ലേബർ റൂമിൽ പ്രസവ വേദന അനുഭവിച്ചു പുളയുന്ന ഒരു സ്ത്രീയെ അവർ എത്ര കരഞ്ഞിട്ടും എത്ര വിളിച്ചിട്ടും അവരെ ശ ശ്രദ്ധിക്കാനായിട്ട് ഗൈനക്കോളജിസ്റ്റുകൾ വരുന്നില്ല ഒരുപാട് പിന്നെ രോഗികൾ ഉണ്ടാകാം ചിലരൊക്കെ അതികഠിനമായിട്ട് അലറി വിളിക്കും വേദന തുടങ്ങുമ്പോൾ തന്നെ അലറി വിളിക്കുന്നവർ കാണും വളരെ വേദന കടിച്ചമർത്തി ഇപ്പൊ ഡോക്ടർ വരും എന്ന് വിചാരിച്ചിരിക്കുന്നവരും കാണും ഒരുപക്ഷെ നമ്മുടെ ഈ ഈ പേഷ്യന്റ് ആ രീതിയിൽ വളരെ വേദന കടിച്ചമർത്തി ഇരുന്നിരിക്കാം അപ്പൊ അലറി വിളിക്കുന്നവരുടെ അടുത്ത് ഡോക്ടർ ചെല്ലുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ആവുമ്പോൾ സാമാന്യം സൗമ്യമായിട്ട് വേദനയൊക്കെ കടിച്ചമർത്തി സ്വന്തം സംസ്കാരം മൂലം ഇരിക്കുന്നവര് പിന്നെ ഇരിക്കുന്നവർക്ക് പ്രശ്നമില്ല എന്ന് വിചാരിച്ച് തന്നെ ഡോക്ടറെ ശ്രദ്ധിക്കാതിരിക്കാം അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ സംബന്ധിച്ച് സംഭവിച്ചത് ഏതായാലും മെഡിക്കൽ കോളേജിൽ എത്തിപ്പെട്ടിട്ട് പോലും ലേബർ റൂമിലായിരുന്നിട്ട് പോലും തക്ക സമയത്ത് ഡോക്ടറുടെ ശ്രദ്ധ കിട്ടാതെ ഡോക്ടറുടെ സഹായം കിട്ടാതെ ആ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ അതായത് മരണത്തോട് മല്ലടിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം അവർ അവരെ അവസാനം പിന്നെ ഡെലിവറി കോർട്ടിലേക്ക് കൊണ്ടുപോയത് അവിടെ ചെല്ലുമ്പോഴേക്കും തന്നെ സമയം കഴിഞ്ഞിരുന്നു കുട്ടിയെ ജീവനോടെ കിട്ടിയെങ്കിൽ പോലും കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതായത് പിന്നെ എന്താ പറയുക ശ്വാസകോശത്തിലും മറ്റേ ബ്രെയിനിലും എല്ലാം രക്തം കയറി എന്നാണ് പറയുന്നത് അപ്പം അത്തരം ഒരു ഗുരുതരാവസ്ഥയിൽ എത്തിയതിന് ശേഷമാണ് അവരുടെ പ്രസവം നടത്തിയത് എന്നുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ ശോദ്യാവസ്ഥയിലേക്കാണ് അതായത് അലസതയിലേക്കാണ് സാധാരണ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മിടുക്കരായ ഡോക്ടർമാരും അതുപോലെ തന്നെ നേഴ്സുമാരും കാരണം അവരൊക്കെ പി എസ് കഴിഞ്ഞ് വരുന്നവരാണ് അങ്ങനെ പി എസ് സി കടമ്പ കടന്നു വരുന്ന ഏറ്റവും മിഡ്ക്കര അതിസമർത്ഥർ പ്രവർത്തിക്കുന്ന മേഖലയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എന്നുള്ള ഒരു ധാരണയോടുകൂടി ധൈര്യത്തോടെയാണ് ഏത് രോഗിയും ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കയറി ചെല്ലുന്നത് അതായത് സ്വകാര്യ മെഡിക്കൽ കോളേജ് പോലെയല്ല സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പണം കൊടുത്താൽ ആർക്കും കയറി കയറിപ്പറ്റാം അതായത് പൈസ കൊടുത്ത് ഡിഗ്രി വാങ്ങിയവരും ചിലപ്പോൾ മെഡിക്കൽ രംഗത്ത് പ്രാക്ടീഷണറായിട്ട് കയറി പറ്റാം പക്ഷേ പി എസ് സി കടന്നു വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നമ്മളുടെ വിശ്വാസം അർപ്പിക്കുന്നത് അവരുടെ കഴിവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇതുപോലെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് എന്നിട്ട് ആ പേരൻസിന് വളരെ പ്രാ ആഗ്രഹിച്ചിരുന്ന് വർഷങ്ങൾ കാത്തിരുന്ന് ഉണ്ടായ ആ കുട്ടി അവർക്ക് നഷ്ടപ്പെടുന്നു അവരെ ആ കുഞ്ഞിനെ ജീവനോടെ ഒന്ന് കാണാൻ അവർക്ക് പറ്റിയില്ല ഐ സി യുവിൽ നിന്ന് മരിച്ച കുഞ്ഞിനെയാണ് കാണിക്കുന്നത് അത്തരം ഒരു ദുരവസ്ഥയിൽ പോലും ഡോക്ടേഴ്സ് ഒത്തു നിൽക്കുന്നു എന്നതാണ് ഓർക്കേണ്ടത് ആരുടെ ഭാഗത്തെ പാകപ്പിഴ ആണ് എന്ന് നോക്കി അവരെ ഒറ്റപ്പെടുത്തി അവർക്ക് കടുത്ത ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിന് പകരം എല്ലാവരും ഒത്തുചേർന്ന് കളിക്കുകയാണ് ഇങ്ങനത്തെ കളിയാണ് നമ്മൾ കണ്ടത് പിന്നെ കോഴിക്കോട് നമ്മൾ കണ്ടത് അതിജീവിതയുടെ കഥ അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് എല്ലാ മെഡിക്കൽ കോളേജുകളും എല്ലാ കാലത്തും ഇതുപോലെയുള്ള അവഗണനകൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് ഒരുപാട് കുട്ടികൾ അതായത് ഹൈലി എന്താണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് പല ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട് അതിലൊരു നല്ല പങ്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ജനിക്കുന്ന കുട്ടികളും ഇതുപോലെ ഡോക്ടർമാരുടെയൊക്കെ ശ്രദ്ധ കുറവ് മൂലം കൂടി അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ പ്രത്യാഘാതമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ എൻ്റെ ജീവിതാനുഭവം തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഞാൻ വിമൻസ് കോളേജിൽ കോളേജ് അധ്യാപക സമയത്താണ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് ഞാൻ എന്നിട്ട് മെഡിക്കൽ കോളേജിലെ വളരെ പേരുകേട്ട ഒരു ഡോക്ടർ പേരുകേട്ട ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അവർ വളരെ പൊളിറ്റിക്കലി ഒക്കെ ഇൻഫ്ലുവൻസ് ഉള്ള ലേഡിയായിരുന്നു ഞാൻ അവരെ അവരെ ആ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല അല്ലാതെ തന്നെ പേര് കേട്ട ഒരു ലേഡി ഡോക്ടറാണ് അങ്ങനെ ഞാൻ അവരെ പോയി കണ്ടുകൊണ്ടിരുന്നു അതായത് റെഗുലർ ആയിട്ട് അവരെ പ്രൈവറ്റായി പോയി അവരുടെ വീട്ടിൽ പോയി കണ്ട് വേണ്ട ചെക്കപ്പുകളൊക്കെ നടത്തി കൊണ്ടുവന്നിരുന്നു അങ്ങനെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഏഴു മാസം എനിക്ക് ചെറിയ ചെറിയ പ്ര പ്രഷറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗർഭാവസ്ഥയിൽ ഏഴു മാസായപ്പം അവര് സ്വകാര്യ പ്രാക്ടീസ് മെഡിക്കൽ കോളേജിൽ കൂടാതെ അവർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്ത് ഏതാനും ദിവസം അത് പ്രഷർ കൂടിയത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ഞാനോട് ബെഡ് റെസ്റ്റ് എടുക്കണം ഇനി കോളേജിൽ പോക്ക് നിർത്തണം എന്ന് പറഞ്ഞു തൽക്കാലത്തേക്ക് അങ്ങനെ ഞാൻ ബെഡ് റെസ്റ്റ് എടുത്ത് എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ എടുത്തു തീർക്കേണ്ട പാഠഭാഗങ്ങൾ കിടന്നുകൊണ്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വിമൻസ് കോളേജല്ലേ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അവരെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ക്ലാസ് എടുത്തതിൻ്റെ ആ സ്നേഹപ്രകടനം ഇപ്പോഴും അവരെന്നെ വിളിച്ച് ചോദിക്കും അന്നത്തെ ആ മോൻ എങ്ങനെ ഇരിക്കുന്ന ടീച്ചറെ എന്നൊക്കെ അപ്പോൾ അത് ആ മോനിലേക്ക് എത്തുന്ന മുമ്പ് പറയട്ടെ അങ്ങനെ അവസാനം ഞാൻ ഡോക്ടർ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റഡ് ആകുന്നു കാരണം അവിടെയാണല്ലോ ഡോക്ടർ വർക്ക് ചെയ്യുന്നത് എന്നെ കൺസൾട്ട് ചെയ്യുന്ന ഡോ എന്നെ നോക്കുന്ന ഡോക്ടർ വർക്ക് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഞാൻ അവിടെ പിന്നെ അഡ്മിറ്റഡ് ആകുന്നു അഡ്മിറ്റഡായി അത് പറഞ്ഞ ഡേറ്റിന്റെ തലേന്നാണ് അഡ്മിറ്റഡ് ആകുന്നത് അന്ന് പിന്നെ രാത്രിയാകുന്നവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പതുക്കെ വേദന തുടങ്ങുന്നു അപ്പോൾ എന്നെ ലേബർ റൂമിലേക്ക് മാറ്റുന്നു ലേബർ റൂമിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം പിന്നെ നമ്മുടെ ബന്ധുക്കൾക്ക് ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല അവിടെ പിന്നെ ഒരു ഡോക്ടർമാരുടെ ലോകം എന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്ര കെയർ കിട്ടും എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ അപ്പം അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഒരു രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ വേദന വന്നു തുടങ്ങി ഒന്ന് ഇടവിട്ട് അതായത് ഒരിക്കൽ വേദന വരും പിന്നെ കുറച്ച് സമയത്തേക്കില്ല അതൊക്കെ ഡെലിവറി പെയിനിന്റെ ലക്ഷണമാണെന്ന് എൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ ആയിരുന്നതുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിലായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചു വന്നിട്ട് എന്നിട്ട് അവരെ അപ്പം അവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ കാര്യം പറഞ്ഞത് അലറി വിളിച്ചു കരയുന്ന സ്ത്രീകളുണ്ട് അവരുടെ അടുത്തൊക്കെ ഈ ഡോക്ടർസ് ഓടിച്ചെല്ലും ചെല്ലുമ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവർ പ്രസവിക്കാറൊന്നും ആയിട്ടില്ല അപ്പൊ കരയാതെ കിടക്കുന്ന എന്നെ ഒട്ടും ഗവനിക്കുന്നില്ല അങ്ങനെ കിടന്ന് കിടന്ന് ഒരു എനിക്ക് വളരെ വലിയ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തന്നെ ഭയമാണ് അന്നിങ്ങനെ മൊബൈലൊന്നുമില്ല അപ്പം എനിക്ക് എൻ്റെ ഭർത്താവിനെ പോലും വിളിച്ചറിയിക്കാൻ പറ്റുന്നില്ല എൻ്റെ അവസ്ഥ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ ഞാൻ അഡ്മിറ്റഡ് ആയപ്പോൾ തന്നെ ഡോക്ടർ ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നു എന്നെ ഇന്ന ഡോക്ടറാണ് നോക്കുന്നത് അവരോട് അത്യാവശ്യമായിട്ട് പറയണം കാരണം എനിക്ക് ബി പി ഉള്ള പേഷ്യൻ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ അഡ്മിറ്റഡായി നേരത്തെ അഞ്ചാറ് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല ആ ഡോക്ടറെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് അവരൊക്കെ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ വരൂ അല്ലാതെ അങ്ങനെ വിളിച്ചാൽ വരില്ല അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അപ്പോൾ ഓർക്കണം അവിടെയുള്ളവരൊക്കെ പി ജി പ്രാക്ടീഷണേഴ്സും ഒക്കെയാണ് അങ്ങനെ ഞാനിങ്ങനെ വേദന കൊണ്ട് പൊളയുന്നു പക്ഷേ ഞാൻ അതൊന്നും പുറത്ത് കാണിക്കാതിരുന്ന് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് അസഹനീയമായ വേദന എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ മരിക്കും മരിക്കുമെന്നുള്ള രീതിയിൽ എനിക്ക് വേദനയായി വേദനയായിട്ടും ഡോക്ടർ വരുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അവസാനം ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു മേരി ജോർജിന് രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേക്കും ബി പി കുറയാനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ടയറിങ് റൂമിലേക്കോ വീട്ടിലേക്കോ പോകാനുള്ള ഒരുപാട് കൂടി ഇറങ്ങി ഉടനെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് രക്ഷ കിട്ടില്ല എൻ്റെ കുഞ്ഞും ഞാനും പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു അരമണിക്കൂറിനകം എന്നെ ഡെലിവറി കോർട്ടിൽ കൊണ്ടുപോയി എൻ്റെ പ്രസവം എടുത്തില്ലെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞും മരിച്ചിരിക്കും അരമണിക്കൂറിനകം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അപ്പം തന്നെ ദൈവം തോന്നിച്ചതായിരിക്കാം ഞാൻ അത് മലയാളത്തിലും ഉറക്ക പറഞ്ഞു മലയാളത്തിലും കൂടി ഉറക്ക പറഞ്ഞത് ഇനി ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകാത്ത സഹജ് പിന്നെ പിന്നെ എന്താണ് പറയുക ഗർഭിണികളാണ് അടുത്ത് ഒക്കെ കിടക്കുന്നവരെങ്കിൽ അവരും ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം അവർ പത്രക്കാരോടും എനിക്കും എൻ്റെ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ വീട്ടുകാരോടും എൻ്റെ മറ്റു പത്രക്കാരോടും ഒക്കെ ഈ വിവരം അവരായിട്ട് പറയണം അതിനാണ് ഞാൻ മലയാളത്തിലും അത് ആവർത്തിച്ചത് അങ്ങനെ ആവർത്തിച്ച് കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങളിൽ സ്ത്രീകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം വളരെ ശക്തിയായ ഒരു മുക്കൽ എൻ്റെ ഭാഗത്തു നിന്ന് വന്നു അപ്പോൾ എൻ്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞു പുറത്തേക്ക് വരുന്നതിൻ്റെ മുക്കലാണ് അത് എന്ന് ആ ഡോക്ടർക്ക് മനസ്സിലായി ഉടനെ എന്നെ ലേബർ കോട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു അങ്ങനെ എന്നെ ലേബർ കോട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഡോ ലേബർ കോട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് പകുതി മുക്കാലും പുറത്തേക്ക് വന്നിരുന്നു ലേബർ കോട്ടിൽ നിന്ന് പിന്നെ ഡോക്ടർ എന്താ ഒരു കത്രിക സ്റ്റെറിലൈസ് ചെയ്യാത്ത കത്രിക കൊണ്ടാണ് പിന്നെ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി കൂടി മുറിച്ചത് അങ്ങനെ പൊക്കിൽക്കൊടി മുറിച്ച് അങ്ങനെ ആ പ്രസവം അങ്ങ് കഴിഞ്ഞു മൂന്നാം ദിവസം അപ്പം അന്നത്തെ കാര്യം അങ്ങനെ തീരുന്നു മൂന്നാം ദിവസം ദിവസമായപ്പോഴത്തേനും കുഞ്ഞിൻ്റെ പൊക്കിൽ കൊടി വീണുപോകുന്നു സാധാരണ മൂന്നാം ദിവസം കൊച്ചിൻ്റെ കുഞ്ഞിൻ്റെ പൊക്കിൽക്കൊടി വീഴുകയാണെങ്കിൽ അതിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് ഉറപ്പാണ് അപ്പം ഞാനത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ കണ്ടതേയില്ല വേറെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കണ്ടു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓ അത് സാരയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് മൂന്നാം ദിവസം വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഡോക്ടർ ലീലാമണി അംബ്രോസ് അവർ അവിടുത്തെ മെഡി മെഡിസിൻ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടാണ് അപ്പോൾ അവർ ഞങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദമുള്ളവരായിരുന്നു അവർ വീട്ടിൽ അമ്മയെയും കുഞ്ഞിനെയും കാണാനായിട്ട് വരുന്നു കാണാനായിട്ട് വന്നപ്പം കുഞ്ഞിനെ ഇടിയിച്ചിരുന്ന കുട്ടി ഉടുപ്പിൻ്റെ ഒരു സ്റ്റെയിൻ ബ്ലഡ് പൊക്കിളിൻ്റെ അവിടെ കണ്ടു ഉടനെ ഡോക്ടർ അന്തം വിട്ട് പറഞ്ഞു അയ്യോ കുഞ്ഞിന് അമ്പിളിക്കൽ സെപ്സിസ് വന്നിട്ടുണ്ടോ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ പീഡിയാട്രി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകണം കുഞ്ഞിനെ എന്ന് പറഞ്ഞു അങ്ങനെ അതായത് പ്രസവിച്ചിട്ട് നാലാം ദിവസം അന്ന് തന്നെ അപ്പോൾ തന്നെ ഡോക്ടർ മാഡം തന്നെ ഡോക്ടർ ലീലാമണി അംബ്രോസ് തന്നെ മെഡിക്കൽ കോളേജിലെ പീഡിയാട്രി വിഭാഗത്തിൽ വിളിച്ച് ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് വരുമെന്നും വളരെ പെട്ടെന്ന് കെയർ ചെയ്യണമെന്നും പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു ചെന്ന് നോക്കുമ്പോൾ അമ്പിളിക്കൽ സബ്സിസ് തുടങ്ങിയിരിക്കുകയാണ് കൊച്ചിനെ അങ്ങനെ കൊച്ചിനെ ഐ സി യുവിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഐ സി യുവിൽ ഓരോ കസ ഓരോ ന്യൂ ബോൺ ബേബീസിനെ ഇങ്ങനെ എന്താ പറയുക തൊട്ടിലിൽ കിടത്തിയിരിക്കുന്നു അമ്മയ്ക്ക് ഇരിക്കാനായിട്ട് ഒരു സ്റ്റൂൾ മാത്രമേ ഉള്ളൂ അങ്ങനെ കുഞ്ഞിനെ കിടത്തി ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ദ വെരി നെക്സ്റ്റ് ഡേ ഡോക്ടർ എന്നോട് പറഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാം പക്ഷെ അമ്മ വീട്ടിൽ പോയി വിശ്രമിക്കണം പ്രസവിച്ചിട്ട് ഇത്ര നേരത്തെ തന്നെ ഇങ്ങനെ സ്റ്റൂളയിൽ ഇരുന്നാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിനെയും കൊണ്ടല്ലാതെ വീട്ടിലേക്ക് പോകില്ല എന്ന് വാശി പിടിച്ചു കാരണം ഞാൻ വന്ന ആദ്യത്തെ ദിവസം തന്നെ കണ്ടു കാണാൻ തുടങ്ങി അതായത് ഈ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് കുഞ്ഞിനെ നോക്കാൻ ഇരിക്കുന്നവർ ചായ വരെ കുഞ്ഞ് ഈ ന്യൂ ബോൺ ബേബിയുടെ വായിലേക്ക് അമ്മ വീട്ടിൽ പോയി പ്രസവിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് സത്യം പറയാം അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ മാതൃത്വത്തിന്റെ മഹിമ അറിയാത്ത സ്ത്രീകളെ മാതാവാക്കി ഈശ്വരനോട് പോലും കളിച്ച നിമിഷങ്ങളായിരുന്നു എൻ്റെ അന്ന് അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നു എല്ലാ ഓരോ ദിവസവും ഞങ്ങൾ ഓരോ നിമിഷവും എണ്ണി എണ്ണി എന്ന രീതിയിൽ അങ്ങനെ മുൻപോട്ട് പോയി പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പേടിക്കാനില്ല വീട്ടിൽ പോയി വിശ്രമിക്കുന്ന എൻ്റെ അമ്മയോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ആ പിന്നെ ഐ സിയുവിൽ കുഞ്ഞിനെയുമായി കഴിഞ്ഞു ഇരുപത്തിയെട്ട് ഇൻജെക്ഷനാണ് ആ ന്യൂ ബോൺ എൻ്റെ കുഞ്ഞിന് എടുക്കേണ്ടി വന്നത് ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് സുഖമായി എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കഴിഞ്ഞിട്ടും ഒരു ഒരഞ്ച് വയസ്സാകുന്നത് വരെ കുഞ്ഞിന് ഒരു ജലദോഷം വന്നാൽ കാരണം നമുക്കറിയാം ഈ ആംബിളിക്കൽ സെപ്സിസ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ബ്രെയിനിനെയൊക്കെ ബാധിച്ചാൽ ബ്രെയിൻ ഡിവലപ്മെൻറ്റ് മുതലുള്ള എല്ലാ ഡിസബിലിറ്റീസും ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ട് തന്നെ പ്രയോജനമില്ല അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് രാവും പകലും ഒരു ചെറു പനിയോ ജലദോഷമോ പോലും കുഞ്ഞിന് വരാതെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജന്മത്തിൻ്റെ തകരാറിൻ്റെ കാരണവും ഇതുപോലെയുള്ള മെഡിക്കൽ കോളേജുകളും ഡോക്ടർമാരുമാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾ അത്ര ബത്തശ്രദ്ധരായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ലാതെ നന്നായി അവനെ വളർത്തിയെടുക്കാൻ പറ്റി അവസാനം അവനിപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ് ഓക്കെ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗുണ്ടാ വിളയാട്ടത്തിന്റെയും കൂടി ഒരു കേന്ദ്രമായി നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ ഈ പറയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊന്നും മെഡിക്കൽ കോളേജുകൾ ഒരു ഗുണ്ടാ വിളയാട്ടത്തിൻ്റെ സ്ഥലമായിരുന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി അതിപ്പോ ഈ അടുത്ത കാലം കൊണ്ടാണ് ഇത്ര ബൃഹത്തായ രീതിയിൽ വർധിച്ചിരിക്കുന്നത് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അതിജീവിത അതിജീവിതയുടെ കേസ് ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇൻറ്റൻസീവ് കെയർ അതായത് ആ കുട്ടി ബോധാവസ്ഥയിലേക്ക് വരുന്നേ ഉള്ളൂ ആ അങ്ങനെയുള്ള അവസ്ഥയിൽ ആ കുട്ടിയെ പീഡിപ്പിക്കാൻ അത് അവിടുത്തെ തന്നെ ഒരു ഒരു അറ്റൻഡർ ശ്രമിക്കുന്നു നടക്കുന്നു അങ്ങനെ നടക്കുന്നു അങ്ങനെ നടന്ന ആ അറ്റൻഡറുടെ പേരിൽ കേസ് എടുത്തു പക്ഷെ ആ പിന്നെ എന്താ പറയുക ആ ആ അറ്റൻഡറുടെ കൂടെ നിൽക്കാനാണ് മെഡിക്കൽ കോളേജിലെ അധികം ഡോക്ടർമാരും തയ്യാറായത് ആ അതിജീവിത വളരെ കഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് ഇതുവരെയും ആ കേസ് അതിജീവിതയ്ക്ക് അനുകൂലമായ രീതിയിൽ ഈ പ്രതിക്ക് പ്രതികൂലമായ രീതിയിൽ കേസിന്റെ വിധി ഇതുവരെ വന്നിട്ടില്ല കാരണം കോടതിയിൽ സത്യം ചെന്നാൽ മാത്രമല്ലേ അതിജീവിതയ്ക്ക് സത്യം കിട്ടുകയുള്ളു ഇത്തരം കാര്യങ്ങളിലൊക്കെ എടുക്കേണ്ട നിലപാട് എന്താണെന്നറിയാമോ അതായത് പിന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ എങ്ങനെയാണ് കള്ളം കാണിക്കുന്നവന്റെ കൈവെട്ടും അതുപോലെ വലിയ കള്ളത്തരങ്ങൾ നാവ് കൊണ്ട് പറയുന്നവൻ്റെ നാവ് മുറിക്കും അത്തരം പിന്നെ ശിക്ഷാ രീതികളാണ് ഇത്തരം പിന്നെ കാപാലികർക്കും കൊടുക്കേണ്ടത് പിന്നെ ഒരിക്കലും രണ്ടാമതൊരുത്തന് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ സാധിക്കരുത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ കേരള കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോൾ സർവ്വസാധാരണക്കാരായ ആൾക്കാരാണ് മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെ പിന്നെ ആശ്രയിക്കുന്നത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ആദിവാസി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആദിവാസി രോഗികൾക്ക് തന്നെ സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് വളരെയധികം അതുകൊണ്ടാണ് അതുകൊണ്ടും ഈ തിരുവനന്തപുരം എല്ലാ മെഡിക്കൽ കോളേജുകളും ഗുണ്ടാവിളയാട്ടത്തിന്റെ നാടായി തീർന്നിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആയിരക്കണക്കിന് പാവപ്പെട്ട അതിപ്പം കോഴി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എത്രയോ കിലോമീറ്റർ അതായത് പത്ത് ഒരു ചുരം ഇറങ്ങി അതായത് വയനാടിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് മുതൽ വറക്കെ വയനാട്ടിൽ നിന്നും തെക്കേ വയനാട്ടിൽ നിന്നും ഒക്കെ ഉള്ളവര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വരേണ്ടത് അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുമ്പോഴേക്കും വലിയ രോഗികളൊക്കെ മരിച്ചുപോകും മാനന്തവാടിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല യാതൊരു ശുശ്രൂഷ പിന്നെ ചികിത്സാ പിന്നെ സാധ്യതകളും അവിടെ ഇല്ല അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് പേരിന് മാത്രമാണ് അവിടെ ഉള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജ് പിന്നെ ആ മെഡിക്കൽ കോളേജിനെ ഒന്ന് നന്നാക്കണം ഈ ട്രൈബൽസിനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഗവൺമെന്റ് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കോഴിക്കോട് പിന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് പോലെയുള്ള മെഡിക്കൽ കോളേജുകൾക്കാണ് പക്ഷെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഈ തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജുകളൊക്കെ ആതുര ശുശ്രൂഷ മേഖലകളാണോ അതോ ഈ അശരണരായി രോഗ പിന്നെ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്ന രോഗികളെ കൂട്ടക്കുരുതി നടത്തുന്ന ഇടങ്ങളായി മാറുകയാണോ എന്ന സംശയമാണ് നമുക്ക് തോന്നിപ്പോവുക എവിടെയാണെങ്കിലും ആതുര ശുശ്രൂഷ രംഗത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് അങ്ങനെ ആദരിക്കപ്പെടേണ്ടവർ സ്വ സ്വയം കൃതാനർത്ഥം എന്ന പോലെ ഇതുപോലെ അതായത് സ്വകാര്യ അത് മെഡിക്കൽ കോളേജുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുക ഇപ്പം അതിനെതിരായിട്ട് തന്നെ ഗവൺമെൻറ് ഇവിടെ പടയ അമ്മ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഫലത്തിൽ ഇതിനകം തന്നെ എൺപതിലധികം ഡോക്ടർമാരെ കണ്ടെത്തിയിരിക്കുന്നു ഇത് മുതലേ ഉള്ളതാണ് എത്ര ശിക്ഷകൾ നടപ്പാക്കിയാലും എത്ര വലിയ ശമ്പളം കൊടുത്താലും സ്വന്തം പോക്കറ്റ് ഇനിയും ഇനിയും വളർത്തണം എന്ന വിചാരം കൊണ്ട് മാത്രം സ്വന്തം ധർമ്മം മെഡിക്കൽ കോളേജിലാണ് അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലാണ് എന്നിരിക്കെ അതിന് സമയപരിധി വെച്ചിട്ടാണ് പ്രൈവ സ്വകാര്യ പ്രാക്ടീസിന് ഇവരൊക്കെ പോകുന്നത് അപ്പൊ അത്തരക്കാർക്കും വളരെ കർശനമായ നിയന്ത്രണം കൊണ്ടുവരികയും കൈവിലണിയിക്കുകയും ചെയ്യുന്ന കാര്യത്തില് പിന്നെ ഗവൺമെന്റ് ഒരു കാരണവശാൽ ഇളവ് ചെയ്യാൻ പാടില്ല ആതുര ശുശ്രൂഷ രംഗത്തുള്ളവർ ആതുര ശുശ്രൂഷകരായി നിന്നുകൊണ്ട് ജനങ്ങളുടെ ആദരവ് പിടിച്ചുപറ്റണം അങ്ങനെ അല്ലാത്തവർക്ക് കയ്യാമം വെക്കാൻ ഗവൺമെന്റ് മടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല